يا سائلي عن مذهبي وعقيدتي، رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് എന്നോണം ഷെയ്ഖ് സഈദ് ഇബ്ന് അലി ഇബ്ന് വഹഫ് അൽ കഹ്താനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൻസിലത്തു സ്വലാത്തി ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചു വരുന്നത്. അൽഹംദുലില്ലാ, അതിൻ്റെ ലാസ്റ്റ് പാഠത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പാഠത്തിലെ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് പാഠം ഏതാണ്? അൽ മബ്ഹസു സാദിസ്, ഫദലു സലാത്ത്, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അതിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. നാലാമത്തെ കാര്യം നിസ്കാരത്തെ സംബന്ധിച്ചിട്ട് അതേ പറയാണ്, തുകഫിറു സയ്യിആത്ത്, തെറ്റുകുറ്റങ്ങളെ അത് മായ്ച്ചു കളയും. തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയുന്നതാണ് നിസ്കാരം. ലി ഹദീത്തി അബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇല റമളാന മുകഫ്ഫിറാത്തു മാ ബൈനഹുന്ന. അഞ്ച് വഖത്ത് നമസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അവക്കിടയിലുള്ളവയുടെ മുകഫ്ഫിറാത്തുകളാണ്, മായച്ചു കളയുന്ന പ്രായച്ചിത്തമാണ്. എന്തിൻ്റെ പ്രായച്ചിത്തം? ചെറുപാപങ്ങളുടെ, ചെറിയ പാപങ്ങളുടെ പ്രായച്ചിത്തമാണ്. ചെറുപാപങ്ങളെ ഇത് മായച്ചു കളയുന്നതാണ്. അഞ്ചൊക്കെ നിസ്കാരം സുബിസ്കരിച്ചാൽ ഇഷാ നിസ്കാരത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ ആ നിസ്കാരം കാരണമായി അള്ളാഹു അതിനെ മാപ്പാക്കും. ളുഹർ നിസ്കരിച്ചാൽ സ്വബിസ്കാരത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ വന്നുപോയില്ലെങ്കിൽ അത് അള്ളാഹു മാപ്പാക്കും. അസ്ർ നിസ്കരിച്ചാൽ ളുഹറിന് ശേഷം എന്തെങ്കിലും വന്നു പോയെങ്കിൽ അള്ളാഹു മാപ്പാക്കും. അതിങ്ങനെ തുടരും. അഞ്ചോക്തി നിസ്കാരം, അഞ്ചോക്തി നിസ്കാരം കൃത്യമായി അതിൻ്റെ ഷർത്തുകളും ഫർളുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള നിസ്കരിച്ചാൽ, തൊട്ട് മുമ്പുള്ള ഹദീസിൽ പറഞ്ഞതുപോലെ അഞ്ച് നേരവും ഒഴുകുന്ന നദിയിൽ കുളിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് നിസ്കരിക്കുന്ന ആൾ, അല്ലേ, ശുദ്ധിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നേരവും അവൻ ശുദ്ധിയായിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ജുമാ നിസ്കരിച്ച് അടുത്ത ജുമാ നിസ്കരിച്ചാൽ, ആ രണ്ട് ജുമകൾക്കിടയിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിരുന്നെങ്കിൽ അതും അള്ളാഹു ആ ജുമാ നിസ്കാരത്തിലൂടെ മാപ്പാക്കി കളയും. അതേപോലെ തന്നെ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിനിടയിൽ സംഭവിച്ചു പോയ ചെറിയ തെറ്റുകളെ അള്ളാഹു മാപ്പാക്കുന്നതാണ്. ഇത്ര വലിയ ഓഫറാണ്. നോക്കിയേ, ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ ആർക്കാണ് ബാധകം? ഇദജുത്തുനിബത്തിൽ കബായിറു, വൻ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ, വൻ പാപം ചെയ്തിട്ടില്ല എങ്കിൽ. വൻ പാപം എന്താ? ഒരുപാട് വൻപാപങ്ങളുണ്ട്. ഷിർക്ക് വൻപാപാണ്, കള്ളുകുടി വൻപാപാണ്, വ്യഭിചാരം വൻപാപാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ വൻപാപാണ്, സിഹർ വൻപാപാണ്, അങ്ങനെ ഒരുപാട് വൻപാപങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ സൽക്കർമ്മങ്ങൾ നമുക്ക് പ്രായശ്ചിത്തമാണ്. എന്നാൽ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് പ്രായശ്ചിത്തമാകണമെങ്കിൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ എന്ത് ഷർത്താണോ അതാദ്യം ഉണ്ടാവണം. കർമ്മങ്ങൾ സ്വീകരിക്കാൻ രണ്ട് കാര്യങ്ങൾ ഷർത്താണ്. എന്തൊക്കെയാണ്? ഒന്ന് അൽ ഇഖ്ലാസ്, തൗഹീദാണ്, അല്ലേ. രണ്ട് അൽ ഇത്തിബ, നബിയെ പിൻപറ്റലാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുക്ക് മാത്രം ചെയ്യുന്ന ആളാകണം. അള്ളാഹുവിനോടൊപ്പം മറ്റാർക്കെങ്കിലും മറ്റെന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്യുന്ന ആളാണ് എങ്കിൽ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന ആളാണ് എങ്കിൽ, അവൻ തൗഹീദിൽ കളങ്കം വരുത്തിയവനാണ്, ഷിർക്ക് സംഭവിച്ചവനാണ്.
അവൻ്റെ കർമ്മങ്ങൾ എന്ത് ചെയ്യില്ല, സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരാൾ കൃത്യമായി അഞ്ച് വക്ത് നിസ്കരിച്ചാൽ അനിസ്കാരം പ്രായശ്ചിത്താവോ? ആവൂല. നോമ്പ് നോറ്റാൽ നോമ്പ് പ്രായശ്ചിത്താവോ? ആവൂല. ജുമ നിസ്കരിച്ചാൽ ജുമ ആവോ? ആകൂല. അപ്പോൾ നിസ്കാരവും നോമ്പും ജുമയുമെല്ലാം നമ്മുടെ ചെറുപാപങ്ങൾ മായ്ക്കുന്നതാകലെപ്പോഴാണ്? നമുക്ക് തൗഹീദ് ഉണ്ടെങ്കിലാണ്. ഒന്ന്, നമ്മൾ ശിർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ ഈ പറയപ്പെട്ട ഓഫറുകളൊന്നുമില്ല. രണ്ടാമത്തേത്, ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന പ്രകാരമാകണം. ഒരാളൊരു ഇബാദത്ത് ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമാണ് ചെയ്യുന്നത്, പക്ഷേ റസൂലിനെ പഠിപ്പിക്കാത്ത ഇബാദത്താണെങ്കിൽ അത് സ്വീകരിക്കപ്പെടോ? സ്വീകരിക്കപ്പെടൂല. നമുക്ക് അപ്പോൾ ഈ ഹദീസിലൂടെ എന്ത് കിട്ടുന്നു? നിസ്കാരം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു എന്ന്. അഞ്ചാമത്തെ കാര്യം ഇതേ പറയണം, നിസ്കാരം നൂറുൻ ലി സാഹിബിഹ, നിസ്കരിക്കുന്ന ആൾക്ക് പ്രകാശമാണ്. ഫിദ്ദുന്യാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും, ദുനിയാവിലും ആഖിറത്തിലും നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കാരം പ്രകാശമാണ് എന്ന്. എന്താ തെളിവ്? ലി ഹദീസി അബ്ദുല്ലാഹി ബിൻ ഉമറ റളിയല്ലാഹു തആല അൻഹുമാ അനി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ദക്കറ സ്വലാത്ത യൗമൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറയാൻ ഉദ്ദേശിച്ചു തുടങ്ങി. അങ്ങനെ റസൂലുള്ള പറഞ്ഞു, മൻ ഹാഫള അലൈഹ, ആരെങ്കിലും നിസ്കാരത്തെ കൃത്യമായി ശ്രദ്ധിച്ചാൽ, അഞ്ച് വക്ത് നിസ്കാരങ്ങൾ കൃത്യമായി അതിൻ്റെ സമയത്ത് അതിൻ്റെ ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ, കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ നിസ്കാരം അവന് പ്രകാശമാകും, അവന് തെളിവാകും, അവൻ്റെ ഈമാൻ്റെ തെളിവായിട്ട് നിസ്കാരം വരും. വ നജാത്തൻ, അവന് രക്ഷയായിട്ടുണ്ടാവും. എന്തിൽ നിന്നും? നരകത്തിൽ നിന്നും. അല്ലെങ്കിൽ അവൻ മുൻഗണന വിജയിച്ചവരുടെ കൂട്ടത്തിൽ വിജയിച്ചു പോകുന്നതാണ്. അപ്പം പ്രകാശമായിരിക്കും. ആ പ്രകാശം എന്താണ്? എന്തുമാകാം. ഒന്നുകിൽ നിസ്കരിച്ച ആളുടെ മുഖത്ത് പ്രകാശം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രകാശം ഉള്ളവനായി അവൻ സ്വീകരിക്കപ്പെടും. എന്തിൻ്റെ പ്രകാശം? നന്മയുടെ പ്രകാശം, ഹിദായത്തിൻ്റെ പ്രകാശം, സത്യത്തിൻ്റെയും നേർമാർഗത്തിൻ്റെയും പ്രകാശം. അത് പ്രകാശമാണല്ലോ, അതും ഉദ്ദേശിക്കപ്പെടാം. എന്തായാലും പ്രകാശമുണ്ടാകും, നിസ്കാരം പ്രകാശമായി അവന് അവൻ്റെ കൂടെ ഉണ്ടാകും എന്ന്. വക്കാനയവും വമല്ലം യുഹാഫിൽ അലൈഹ, ആര് ആ നിസ്കാരത്തെ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ലയോ. തൽഹ, ഇങ്ങോട്ട് വന്നേ, നീ എന്താ അവിടുത്തെ കളിക്കുന്നത്? ഇങ്ങോട്ട് എണീച്ചുവാ. വമല്ലം യുഹാഫിൽ അലൈഹ, ആര് നിസ്കാരത്തെ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ലയോ, പതിവാക്കുന്നില്ലയോ, ലം യകുൻ ലഹു നൂർ, ആ നിസ്കാരം അവനെന്താവൂല, പ്രകാശമാകുകയില്ല. വലാ ബുർഹാൻ, അവൻ്റെ ഈമാൻ്റെ തെളിവാകുകയുമില്ല. വലാ നജാത്ത്, നരകത്തിൽ നിന്നുമുള്ള രക്ഷയുമാകുകയില്ല. വകാന യൗമൽ ഖിയാമത്തി, അവൻ ഖിയാമത്ത് നാളിൽ മാ ഖാറൂൻ, ഖാറൂൻ്റെ കൂടെയായിരിക്കും. വ ഫിറഔൻ, ഫിറഔൻ്റെയും കൂടെയാണ്. വ ഹാമാൻ, ഹാമാൻ്റെയും കൂടെയാണ്. വ ഉബയ്യിബിന് ഖലഫ്, ഉബയ്യിബിന് ഖലഫിൻ്റെയും കൂടെയാണ്. ഖാറൂൻ അറിയില്ലേ, ആ മൂസാ നബിയുടെ കാലത്തുണ്ടായ ഒരു വലിയ പണക്കാരൻ, ധിക്കാരിയായ പണക്കാരൻ അല്ലേ. പണം കൊണ്ടാണ്, എൻ്റെ സാമർഥ്യം കൊണ്ടാണ് ഞാൻ പണം ഉണ്ടാക്കിയത്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കാന്നൊക്കെ അധികം അഹങ്കാരം പറഞ്ഞ് അവസാനം അള്ളാഹു ഭൂമിയിൽ ആയത്തി കളഞ്ഞവൻ ഖാറൂൻ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസ നബിയുടെ കൗമിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ ധിക്കാരം കാണിച്ചപ്പോൾ അള്ളാഹു അവസാനം പറഞ്ഞു, ഫഹസഫുന ബിഹി വബിദാരിഹിൽ അർ, ആ അഹങ്കാരിയായ ഖാറൂൻ്റെ കൂടെയായിരിക്കും. വ ഫിറഔൻ, ഫിറൗൻ എല്ലാവർക്കും അറിയാം അല്ലേ. വഹാമാൻ, ഫിറൗൻ്റെ മന്ത്രി, വസീറു ഫിറൗൻ ആണ് ഹാമാൻ. വ ഉബയ്യിബിന് ഖലഫ്, മുശ്രിക്കാണ് അല്ലേ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിൽ കൊന്ന ആളാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിലാണ് നാളെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവനുണ്ടാകുക എന്ന്. അപ്പോൾ മൻ ഹാഫല മല്ലം യു ഹാഫിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവൻ. ചില മുഹക്കിക്കുകളായ പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചിട്ട് പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ്. തെളിവ്, നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാത്തവൻ ആരെ കൂടിയാണ് നാളെ ഖിയാമത്ത് നാൾ ഉണ്ടാകുക? ഖാറൂൻ, ഫിറൗൻ, ഹാമാൻ, ഉബയ്യ് ഇബ്നു ഖലഫ് പോലുള്ള കുഫ്ഫാറുകളുടെ നേതാക്കന്മാരുടെ കൂടെയാണ് നിസ്കാരം ഉപേക്ഷിച്ചവൻ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്താണ്? നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം അഞ്ചു വക്ത് നമസ്കാരങ്ങളെ അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നവൻ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ ആയിരിക്കും. ഇല്ലെന്നണ്ട, ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. വഫി ഹദീസ് അബി മാലിക് അൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു, അബൂ മാലിക് അൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഹദീസിൽ കാണാം, അസ്സലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. നിസ്കാരം പ്രകാശമാണ്, നിസ്കരിക്കുന്ന ആളുടെ മുഖത്ത് പ്രകാശം ഉണ്ടാവും. ഓൻ നേർമാർഗത്തിലാണ് കൃത്യമായി നിർവഹിക്കുന്ന ആൾ. രണ്ടു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ മാനവീയായ പ്രകാശമാകാം, അവൻ നേർമാർഗത്തിലായിരിക്കും, സത്യത്തിൻ്റെ മാർഗത്തിലാണ്, ഹിദായത്തിലാണ്, അല്ലെങ്കിൽ അവൻ്റെ മുഖത്ത് പ്രകാശം കാണുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, മൻ കസുറത്ത് സ്വലാത്തുഹു ഫില്ലൈൽ ഹസുന വജുഹുഹു ഫിന്നഹാർ, ആരുടെ നിസ്കാരം രാത്രിയിൽ അധികരിക്കുന്നുവോ, അതായത് തഹജ്ജുദ് നിസ്കാരം ആരെ അധികരിപ്പിക്കുന്നുവോ, അവൻ്റെ മുഖം പകലിൽ നല്ല ഭംഗിയുള്ള മുഖമായിരിക്കും. അതേപോലെ മുഖത്ത് പ്രകാശമുണ്ടാകും, കൃത്യമായി നിസ്കരിക്കുന്ന ആളുടെ മുഖത്ത് പ്രകാശമുണ്ടാകും. വലി ഹദീസി ബുറൈദ റളിയല്ലാഹു തആല അൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ബുറൈദ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഷിരിൽ മഷായീൻ, നടന്നു പോകുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഫിൽ ലുലമി, ഇരുട്ടിൽ, ഇലൽ മസാജിദ്, പള്ളികളിലേക്ക്, രാത്രികളിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ബിന്നൂരി താം യൗമുൽ ഖിയാമ, പൂർണ്ണമായ പ്രകാശം നാളെ ഖിയാമത്ത് നാളിൽ അവർക്കുണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത. അപ്പോൾ രാത്രി നിസ്കാരം ഏതൊക്കെയാണ്? ഇഷാവും സുബഹിയും അല്ലേ, ഫജ്ർ നിസ്കാരവും ഇഷാ നിസ്കാരം രാത്രി നിസ്കാരം. മഗ്രിബ് അതിൽപ്പെട്ടു, മഗ്രിബ് പിന്നെയും പ്രകാശം ഉണ്ടാവും. ഇരുട്ടിലുള്ള പോക്ക് ഏതിലാണ്? ഇഷാവും ഫജ്റും. മുനാഫിക്കുകൾക്ക് ഏറെ ഭാരമുള്ള രണ്ട് നിസ്കാരമാണ് അല്ലേ, ഇഷാ നിസ്കാരവും ഫജ്ർ നിസ്കാരവും. ഇഷാ നിസ്കരിക്കാതെ വേ ഉറങ്ങും, ഫജ്ർ നിസ്കരിക്കാതെ ഉറങ്ങിത്തീർക്കും. അപ്പോൾ ഈ രണ്ട് നിസ്കാരങ്ങളിൽ ഇരുട്ടിൽ നടന്നു പോകുന്ന നിസ്കാരക്കാർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ നാളെ ഖിയാമത്ത് നാളിൽ പൂർണ്ണമായ പ്രകാശം അവർക്കുണ്ടാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിസ്കാരം പ്രകാശമാണ്, കൃത്യമായി ഫർളും അതോടൊപ്പം തന്നെ സുന്നത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്താൽ ആ നിസ്കരിക്കുന്നവൻ്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പരലോകത്തും ഉണ്ടാകും, ദുനിയാവിലും ആ പ്രകാശം കാണാമെന്ന് പണ്ഡിതന്മാർ ഈ ഇതുപോലുള്ള ഹദീസുകളെ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരമില്ലാത്തവൻ്റെ മുഖം പ്രകാശം ഉണ്ടാവില്ല, ഇരുട്ടായിരിക്കും, കറുത്തതായിരിക്കും, കരിവാളിച്ചതായിരിക്കും. നിസ്കാരം പ്രകാശമാണ്. ആറാമത്തെ കാര്യം, യർഫഉല്ലാഹു ബിഹ അദ്ദറജാത് വയഹുത്തു അൽ ഖതായ, നിസ്കാരത്തിലൂടെ അള്ളാഹു നമ്മുടെ സ്ഥാനം ഉയർത്തും, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയും, വീഴ്ത്തിക്കളയും, പോക്കിക്കളയും. ലി ഹദീസി സൗബാൻ മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലഹ, സൗബാൻ റളിയല്ലാഹു തആല അൻഹു അല്ലേ, റസൂലിനെ ഏറെ സ്നേഹിച്ച ഒരു സഹാബിയാണ്, ഭയങ്കര ഇഷ്ട റസൂലിനെ സൗബാൻ റളിയല്ലാഹു അൻഹു. ആ സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക
ബിക്കസ്റത്തി സുജൂദ്, നീ ധാരാളമായി സുജൂദ് ചെയ്യുന്നത് ഞാൻ മുറുകെ പിടിക്കണം. ധാരാളമായി സുജൂദ് ചെയ്യുന്നു പറഞ്ഞാൽ ധാരാളമായി നിസ്കരിക്കണം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജതൻ വഹത്ത അൻക ബിഹാ ഖതിയതൻ. നീ ഓരോ സുജൂദ് ചെയ്യുമ്പോഴും ആ ഒരു സുജൂദ് കാരണമായി അള്ളാഹു നിന്റെ ഒരു ദറജ ഉയർത്തുകയും ഒരു പാപം മാപ്പാക്കുകയും ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ ഒരുപാട് സുജൂദ് നിസ്കരിച്ചാൽ ഓരോ സുജൂദിലും നമ്മുടെ ദറജ ഉയരുകയും പാപങ്ങൾ മാപ്പാക്കുകയും ചെയ്യും. എത്രയാ പാപം മാപ്പാക്കുന്ന ഓഫറുകൾ! ഇപ്പം നമ്മൾ ഇശാ നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ്, എത്ര സുജൂദ് ചെയ്തു? 8 സുജൂദ് അല്ലേ. അപ്പോൾ 8 സുജൂദിൽ നമ്മുടെ 8 ദറജകൾ ഉയർത്തി, 8 പാപങ്ങളെല്ലാം മാപ്പാക്കി. ഇഷാക്ക് മുമ്പ് രണ്ടൊക്കെ സുന്നത്ത് നിസ്കരിച്ചു, 4 സുജൂദ്. ഇഷാക്ക് ശേഷം 2 സുന്നത്ത് നിസ്കരിച്ചു, വീണ്ടും 4 സുജൂദ്. അപ്പോൾ 8 × 8 = 16 സുജൂദ് നമ്മൾ ഇഷാക്ക് തന്നെ നിർവഹിച്ചു. അതുപോലെ സുബിഹിന്, അസറിന്, ലോഹറിന് എത്രയാ കൂലി കിട്ടുന്നത്? നമ്മുടെ ദറജകൾ ഇങ്ങനെ ഉയരും, നമ്മുടെ ചെറുപാവുകളെല്ലാം അള്ളാഹു മാപ്പാക്കും. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പറയുന്ന ഇതുപോലുള്ള ഓഫറുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇതുപോലുള്ള ഓഫറുകൾ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 7-ാമത്തേത്, മിൻ അഅലമി അസ്ബാബി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങൾ, ഏറ്റവും മഹത്തായ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ, റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും ആഴമായ മഹത്തായ കാരണങ്ങളിൽ ഒന്ന് നിസ്കാരമാണ്. എന്താ തെളിവ്? ഈ ഹദീസ് റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല, റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസാണ്. ഖാല, അദ്ദേഹം പറയാണ്, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രിയിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ഖാദിമായിട്ട് ഞാൻ കൂടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, റസൂലുള്ളാഹിക്ക് വുളു ചെയ്യാനുള്ള വെള്ളവും ആവശ്യ സാധനങ്ങളുമായി ഞാൻ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നു. എപ്പോൾ ഈ രാത്രി ഖിദ്മത്ത് ചെയ്യും? റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സഹാബികളിൽ ഒരാളാണ് റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല. മറ്റൊരു സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഏറെ താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്ന സഹാബാക്കളാണ് ഇവർ. എല്ലാ സഹാബാക്കളും ഖിദ്മത്ത് ചെയ്യുന്നവരാണ്, പ്രത്യേകം പറയപ്പെട്ട പേരുകളാണ് ഇവർ എന്ന് മാത്രം. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തപ്പോൾ ഫഖാല അലി, റസൂൽ എന്നോട് പറഞ്ഞു, സൽ, നീ ചോദിക്ക്, എനിക്ക് എന്താ വേണ്ടേ? ഫഖുൽ, അപ്പം ഞാൻ റസൂലാണ് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളുടെ കൂടെ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രവാചകരെ. ഖാല അവഗൈറ ദാലിക്, ഇതല്ലാത്ത വേറൊന്നും ചോദിക്കാനില്ല, വേറെന്തെങ്കിലും ഉണ്ടോ? കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവദാക്ക്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കണം. സ്വർഗത്തിൽ കിടന്നാൽ പോരാ, പിന്നെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാവണം, റഫീഖായിട്ട് കൂടെ വേണം, ചങ്ങായിയായിട്ട്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫഅഇന്നീ അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, ധാരാളമായി സുജൂദ് ചെയ്തുകൊണ്ട് നീ എന്നെ സഹായിക്കുക, ധാരാളമായി നിസ്കരിക്കുക, സുജൂദുകൾ അധികരിപ്പിക്കുക, എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് നിനക്ക് സ്വർഗം തരാൻ എൻ്റെ കൂടെ എൻ്റെ ചങ്ങായിയായി കൂടെ കൂട്ടാൻ ദുആ ചെയ്യാം. ഈ ഹദീസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ നബിമാരോടും ഔലിയ അമ്പിയാക്കളോടെല്ലാം, അമ്പിയാക്കളോടും ഔലിയാക്കളോടും സാലിഹികളോടൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ തേടാം എന്നതിന് തെളിവായി കൊണ്ടുവരുന്ന ഒരു കാര്യമാണിത് ഈ ഹദീസ്. ഈ ഹദീസ തെളിവില്ല. ഇതിൽ അവർ പറയുന്നതറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റാത്തൊരു കാര്യമാണ് സ്വർഗം കൊടുക്കൽ. പക്ഷേ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഈ ഹദീസിൽ അതിന് തെളിവുണ്ടോ? ഇല്ല. ഈ ഹദീസ് കേട്ട ആർക്കും തിരിയും. ഈ സഹാബി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ്. ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, അസ്അലുക അൻ തഷ്ഫഅലി ഇലാ റബ്ബിക്,
താങ്കൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ ഹദീസിൽ വേറെ വന്നിട്ടുണ്ട്, ഈ ഒരു ലഫ്ള് മാത്രം എടുത്തിട്ട് ഇവരെന്ത് പറയും, കണ്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്ത് ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു തആല അൻഹു സ്വർഗം ചോദിച്ചു. സ്വർഗം റസൂലാ കൊടുക്കാൻ പറ്റുന്നതാണോ? അല്ലല്ലോ. അപ്പം ചോദിക്കാന്നല്ലേ കിട്ടുന്നത്? ചോദിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി സ്വർഗം ചോദിക്കുന്നില്ല, അള്ളാഹിനോട് സ്വർഗം തരാൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. തെളിവ് വേറെ ഹദീസിൽ വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ താങ്കൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ താങ്കളോട് ഞാൻ ചോദിക്കുന്നു എന്ന്. അപ്പോൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ്. അറിയപ്പെട്ട കാര്യമാണ് ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് അനുവദനീയമായ തവസ്സുലിൽപ്പെട്ടതാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളോട് എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടൽ അനുവദനീയമായ തവസ്സുലിൽപ്പെട്ടതാണ്. ഇവിടെ ആ അനുവദനീയമായ തവസ്സുലിലാണ് ഈ ഹദീസ് പെടുക. റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ജീവിച്ചിരിക്കുന്ന മുമ്പിലുള്ള റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ താങ്കളുടെ കൂടെ എനിക്കും കിടക്കാൻ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് തെറ്റില്ല. എന്നാൽ സമസ്തക്കാർ ചെയ്യുന്നതിന് ഇത് തെളിവല്ല. സമസ്തക്കാർ ചെയ്യുന്ന എന്താണ്? മരിച്ചുപോയ അമ്പിയ ഉലിയാക്കളോട് മഹത്തുക്കളോട് എവിടുന്നും വിളിച്ച് തേടുകയാണ്, ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. മക്കളെ തരാൻ ആവശ്യപ്പെടുന്നു, മഴ തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പ്രയാസങ്ങൾ നീക്കാൻ, സ്വർഗം തരാൻ, നരകത്തിൽ നിന്നും കാക്കാൻ, ഷെറുകളിൽ നിന്നും കാക്കാൻ. എക്കാരോട് ചോദിക്കാണ്? മരിച്ചുപോയോട് ചോദിക്കാണ്. രോഗം ശിഫയാക്കാൻ പച്ചയായ വ്യക്തമായ വലിയ ശിർക്കാണ് ഇവകളൊക്കെ. ഇതൊക്കാരോട് ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തോട് ചോദിക്കൽ ശിർക്കാണ്. മാലായക്ക് തീറു അലൈ ഇല്ലല്ലാ. ഇവക കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. പാപം മാപ്പാക്കാൻ ആർക്ക് പറ്റുക? അള്ളാഹ്ക്ക് മാത്രമാണ്. രോഗം ശിഫയാക്കാൻ ആർക്ക് പറ്റുക? അള്ളാഹ്ക്ക് മാത്രമാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാണ്ടാക്കാൻ ആർക്ക് പറ്റുക? അള്ളാഹ്ക്ക് മാത്രമാണ്. മക്കളെ തരേണ്ടവൻ ആരാണ്? അള്ളാഹുവാണ്. ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. സ്വർഗം ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹിനോടാണ്. നരകത്തിൽ നിന്ന് കാവിഴ തേടേണ്ടത് അള്ളാഹിനോടാണ്. ഇത് അള്ളാഹു ഇല്ലാത്തോട് ചോദിച്ചാൽ ശിർക്കാണ്. മയ്യത്തിനോട് ചോദിച്ചാൽ ശിർക്കാണ്. മരിച്ച ആൾ അയാളുടെ എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്തു? നിലച്ചു. അല്ലേ? ഇദാ മാത്തൽ ഇൻസാനു ഇൻ കതഅമലു ഇല്ലാ മിൻ സലാത്ത്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ കർമ്മങ്ങളും നിശ്ചലമായി, പിന്നൊന്നുമില്ല. പിന്നെ ഒരു മയ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം എന്തായി മാറും? അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ എന്ന ഗണത്തിൽപ്പെടും. കാരണം മരിച്ചുപോയ, സംസാരിക്കാൻ പറ്റാത്ത, എഴുന്നേൽക്കാൻ പറ്റാത്ത, നടക്കാൻ പറ്റാത്ത ഒരാൾക്ക് മഴ തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ, രോഗം മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ, മക്കളെ തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ, ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാനാക്കാനും പറ്റുമെന്ന് വിശ്വസിച്ചാൽ, സ്വർഗം തരാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ, ഇയാൾക്കെന്തോ അല്ലേ കഴിവുണ്ട് എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഇയാൾക്ക് നൽകലായി മാറും. അപ്പോൾ മയ്യത്തിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യഖ്ലഖൂൻ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന ഇവരുണ്ടല്ലോ, ദുആ ചെയ്യുന്നവർ, വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, സഹായം തേടുന്നവർ, അവർ ലാ യഖ്ലുഖൂന ഷൈഅൻ, ഒന്നും സൃഷ്ടിക്കൂല. വഹും ഇവർ ആൾക്കാരാണ്, അല്ലെ ഉക്കലാവിൻ്റെ ഇതല്ലേ, ലമീർ അല്ലേ ഹും, അവർ യുഹ്ലഖൂൻ, സൃഷ്ടിക്കപ്പെട്ടവരാണ്. ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഹ്ലഖൂൻ. അംവാതുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. അല്ലാഹു പറയാണ് അവർ ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല, അവരെന്നെ സൃഷ്ടികളാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെല്ലാം മഹ്ലൂക്കീങ്ങളാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ
സൃഷ്ടികളോട് ചോദിക്കുന്ന അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കൽ അള്ളാഹനെ പങ്കാക്കലാണ്. അള്ളാഹു കാരണം പറഞ്ഞ എന്താണ്? ഒന്ന്, അവർ സൃഷ്ടികളാണ്, ഒന്നും സൃഷ്ടിക്കൂല. രണ്ട്, അംബാത്തുൻ ഗൈറു അഹിയ, മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്. അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് ഇവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് പോലും ഇവർക്കറിയില്ല. അടുത്ത ആയത്ത് എന്താണ്? ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഒറ്റ ആരാധ്യൻ മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകൽ ഇബാദത്താണ്. അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകൽ അവർക്കുള്ള ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകൽ ശിർക്കാണ്. ഇതും അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു തേടിയാൽ ഉത്തരം നൽകാത്തവരോട് വിളിച്ചു തേടുന്നവനേക്കാൾ ലലാലത്തിലായവൻ മറ്റാരുണ്ട്? ഈ വിളിച്ചു തേടപ്പെടുന്നവരോ ഇവരെ വിളിച്ചു തേട്ടത്തിൽ നിന്നും അശ്രദ്ധരാണ്, അറിയുന്നില്ല, മരിച്ചുപോയില്ലേ. അള്ളാഹു പറഞ്ഞു, വൈദാ ഹുശിറ നാസു നാളെ പരലോകത്ത് ഈ വിളിച്ചു തേടപ്പെട്ടവരെയും വിളിച്ചു തേണ്ടിയവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും മാഷറയിൽ, അല്ലേ? അപ്പോൾ വിളിച്ചു തേടപ്പെട്ടവർ വിളിച്ചു തേടിയവരുടെ ശത്രുക്കളാകും എന്ന് മാത്രമല്ല അള്ളാഹനെ പറയാൻ നോക്കണം, വകാനു, ഈ വിളിച്ചു തേടപ്പെട്ടവർ അവരാകും, ബിഇബാദതിഹിം, ഇവരുടെ ഇബാദത്തിനെ കാഫിരീൻ, നിഷേധിക്കുന്നവരായിത്തീരും. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥന, ദുവാ, വിളിച്ചു തേട്ടം അല്ല എന്താ പറഞ്ഞത്? ഇബാദത്താണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ദുവാ അള്ളാഹു അല്ലാത്തവരോട് നടത്തൽ അവർക്കുള്ള ഇബാദത്താണ്. ആ ഇബാദത്ത് ശിർക്കാണ്, അത് അല്ലാഹു പറഞ്ഞു. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചോള പോലും, ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആകും, നിങ്ങൾ അവരോട് വിളിച്ച് തേടിയാൽ, സഹായം തേടിയാൽ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ ദുആ ലാ യസ്മഉ ദുആകും, കേൾക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വൈൻ സമിഉ മസ്തജാബൂലക്കും, ഇനി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല. പിന്നെ എന്താ പറഞ്ഞേ? അപ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കാണ്. അപ്പോൾ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുന്നതാണ്. സൂത്ത് ഹസർ എന്താ പറഞ്ഞത്? നിങ്ങളെ ഇബാദത്തിന് നിഷേധിക്കുന്നതാണ്. ഇവിടെ അള്ളാഹ് പറഞ്ഞു നിങ്ങളെ ശിർക്കിനെ നിഷേധിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കൽ, സഹായം തേടൽ അവർക്കുള്ള ഇബാദത്താണ്, അത് ശിർക്കാണ്. അപ്പോൾ ദുആ ഇബാദത്താണ്, അള്ളാഹു അല്ലാത്തവർക്ക് നൽകല് ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകൽ ശിർക്കാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, സഹായം തേടിയവർ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞവർ, ആവശ്യപ്പെട്ടവർ, അവരെന്ത് ചെയ്യും? അവരോട് പറയും, വിളിച്ചു തേടപ്പെട്ടവരോട് പറയും, ഈ അംബിയാ ഉലിയാക്കൾ മഹത്തുക്കൾ എന്ന് പറയുന്നവരോട് പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അള്ളാഹുവാണേ നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എപ്പോൾ? ഇദ്നു സവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനോട് നിങ്ങളെ നമ്മൾ സമപ്പെടുത്തിയപ്പോൾ. എന്തിൽ സമപ്പെടുത്തിയപ്പോൾ? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എന്തൊരു കാര്യവും അള്ളാഹു അല്ലാത്തവർക്ക് നൽകൽ അള്ളാഹുവോട് സമപ്പെടുത്തലാണ്. എന്താവട്ടെ, കടുകുമണിയോളം ചെറിയ ഒരു കാര്യമാകട്ടെ, അള്ളാഹ്ക്ക് മാത്രമുള്ള ഒന്ന് സൃഷ്ടികൾക്കുമുണ്ട് എന്ന് പറയൽ അള്ളാഹനെ സമപ്പെടുത്തലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിൽ ശിർക്കാണ്. ഈ ആയത്ത് വെച്ചിട്ടാണ് ശിർക്കിന് പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞത്, തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാ ഫീമാ ഹുവ മിൻ ഖസായിസില്ലാ, അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകൽ ശിർക്കാണ്. ഇമാം സമ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ശിർക്കിന് നിർവചനം പറഞ്ഞപ്പോൾ പറഞ്ഞു, അൻ യുജ്മഅ മഅ അല്ലാഹി ഗൈറുല്ലാ ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാ, അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോടൊപ്പം ചേർക്കലാണ്, അതാണ് ശിർക്ക്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ,
ഷിർക്കാണ്. മയ്യത്തിനോട് ചോദിക്കൽ, എന്തും ചോദിക്കൽ ഷിർക്കാണ്. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാവട്ടെ, അള്ളാഹ്ക്ക് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങളാവട്ടെ, മയ്യത്തിനോട് ചോദിക്കൽ ഷിർക്കാണ്. സൃഷ്ടികൾക്ക് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ കഴിയുന്ന കാര്യങ്ങൾ മയ്യത്തിനോട് ചോദിച്ചാൽ അതും ഷിർക്കാണ്. ഗായിബിനോട്, മറഞ്ഞ ഒരാളോട് ചോദിക്കൽ ഷിർക്കാണ്. ഇത് ഷിർക്കാണ് എന്ന വിഷയത്തിൽ സലഫുകൾ ഇജ്മാ ആണ്. ഞാൻ ഈ പറഞ്ഞ ആയത്തുകളും അതുപോലെ തന്നെ ആരെങ്കിലും അള്ളാഹു അല്ലാത്ത വിളിച്ച് തേടിക്കൊണ്ട് മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു പോലുള്ള ഹദീസുകളും വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ ഷിർക്കാണ് എന്നതിൽ സലഫുകളുടെ ഇജ്മാ ഉണ്ട്. ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇജ്മാ ഉള്ള ഷിർക്കിനെ ന്യായീകരിക്കാൻ, വെള്ളപൂശാൻ, അത് ഷിർക്കല്ല എന്ന് വരുത്തി തീർക്കാൻ സമസ്തക്കാർ കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാറപൂജകർ, ശവപൂജകർ, അള്ളാഹുവല്ലാത്തവരെ അള്ളാഹുവോടൊപ്പം പങ്കാക്കി വിളിച്ച് തേടുന്നവർ, പ്രയാസം പറയുന്നവർ, ലോകം ഭരിക്കുന്നത് സി എം മടവൂരാണ്, മക്കളെ തരുന്നത് സി എം മടവൂരാണ്, പ്രശ്നം പരിഹരിക്കുന്നത് സി എം മടവൂരാണ്, ആണിനെ പെണ്ണാക്കുന്നത്, പെണ്ണിനെ ആണാക്കുന്നത് സി എം മടവൂരാണ്, രോഗം മാറ്റുന്നത് സി എം മടവൂരാണ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് സി എം മടവൂരാണ്, നരകത്തിൽ നിന്ന് കാക്കുന്നത് സി എം മടവൂരാണ്. സി എം മടവൂരിൻ്റെ അനുവാദം ഇല്ലാതെ അസ്റായിൽ അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് ഒരാളുടെയും ആത്മാവ് പിടിക്കൂല. സി എം മടവൂരിൻ്റെ മുരീദന്മാരുടെ ആത്മാവ് സി എം മടവൂരിനോട് ചോദിക്കാണ്ട് പിടിക്കൂല. എല്ലാം സി എം മലക്കുകളെ പോലും നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് പോലുള്ള അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഉലൂഹിയത്തും റുബൂബിയത്തും എല്ലാം അസ്മാവ് സിഫാത്തുകളെല്ലാം സമസ്തക്കാർ ആർക്ക് നൽകുന്നു? ഇവർ ഔലിയാക്കളാണെന്ന് പറയുന്നവർക്ക് നൽകുന്നു. സി എം മടവൂർ, മുനബത്ത് ബിവി, മൂന്ന് പറ്റുമ്മ, വേങ്ങര കോയപ്പാപ്പ, ഓച്ചിറ ഉപ്പാപ്പ, മമ്പ്രന്തങ്ങൾ, അങ്ങനെ എണ്ണാവുന്ന ആയിരക്കണക്കിന് ഔലിയാക്കൾ ഇവരുടെ ഭാഷയിൽ. ഇവരെല്ലാവരും അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന, അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ ഉടമപ്പെടുത്തുന്നവരാണ് എന്ന് സമസ്തക്കാർ വിശ്വസിക്കുന്നു. ഇവർക്കെല്ലാം സമസ്തക്കാർ ഈ കാര്യങ്ങളെല്ലാം നൽകുന്നു. ഇത് ഷിർക്കാണ്, വലിയ ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. ആ ഷിർക്കിനെ ന്യായീകരിക്കാനാണ് ഇതുപോലുള്ള ഹദീസുകൾ. അവർ കൊണ്ടുവരുന്ന ഹദീസുകളൊക്കെ എന്തായിരിക്കും? ഒന്ന് കള്ള ഹദീസായിരിക്കും, വ്യാജ ഹദീസായിരിക്കും, അല്ലെങ്കിൽ സ്വഹിയായ ഹദീസായിരിക്കും. ആ ഹദീസിൽ ഇവരുടെ പച്ചയായ വലിയ ഷിർക്കിന് ഒരു തെളിവുണ്ടാവില്ല. അങ്ങനെപ്പെട്ട ഒരു ഹദീസാണ് റബിയത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആലൻ്റെ ഹദീസ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്ങളോടൊപ്പം ആകാൻ ഞാൻ ചോദിക്കുന്നു എന്ന ഹദീസ്. ഈ ഹദീസിൽ റസൂലാണ് സ്വർഗം ചോദിച്ചോ? ഇല്ല, അപ്പൊ ചോദിക്കാൻ പാടില്ല, കാരണം സ്വർഗത്തിന്റെ റബ്ബ് അല്ലാഹുവാണ്. റസൂലാണ് സ്വർഗം ചോദിക്കാൻ, റസൂൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തന്നു പറയോ? ഇല്ല. ഇവിടെ റസൂലാണ് ചോദിച്ചത് എന്താണ്? സ്വർഗത്തിൽ താങ്കളോടൊപ്പം കൂടാൻ അള്ളാഹിനോട് ദുആ ചെയ്യണമെന്നാണ്. ഈ ഹദീസിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് തിരിച്ച മറ്റൊരു ഹദീസ് ഉള്ളത് കൊണ്ട് തന്നെ അഷക്ക് അവിടെ തീർന്നു. എന്താണ് ഹദീസിലുള്ളത്? അസ്അലുക അൻ തശ്ഫഅ ലീ ഇലാ റബ്ബിക ഫയഅതികുനീ മിനന്നാർ, താങ്കളുടെ റബ്ബിനോട് എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്ന്. അപ്പോൾ സ്വർഗം ചോദിച്ചതല്ല, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബിയത്ത് ഇബ്നു കഅബ് അസ്ലമി ആവശ്യപ്പെട്ടത്. ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടൽ അനുവദനീയമായ തവസ്സുലിൽ പെട്ടതാണ്. അതാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. ഹദാ വല്ലാഹു ആലം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ولجميع المسلمين. السلام عليكم ورحمة الله وبركاته. سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا